നമസ്തേ, എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ? നല്ല കുട്ടികളായി. നമുക്ക് EVS നാലാമത്തെ യൂണിറ്റ് അല്ലേ? നമ്മുടെ EVS നാലാമത്തെ യൂണിറ്റ് പാഠത്തിൻ്റെ പേര് വസ്ത്രമാണ് അല്ലേ? വസ്ത്രം എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള എല്ലാ പാഠങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ചേച്ചി കരുതുന്നു അല്ലേ? അപ്പോൾ എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? ഒരു മനുഷ്യന് പ്രധാനപ്പെട്ട മൂന്ന് ആവശ്യങ്ങളാണുള്ളത്: ആഹാരം, വസ്ത്രം, പാർപ്പിടം. അപ്പോൾ ഈ മൂന്നെണ്ണവും പ്രധാനപ്പെട്ടതാണ്. ആഹാരം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, വസ്ത്രം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ താമസിക്കാനൊരു വീടും വേണം. അപ്പോൾ അതിന് നമുക്ക് രണ്ടാമത്തെ വസ്തുവാണ് വസ്ത്രം. എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? വസ്ത്രം ധരിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ കാലാവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, അതുപോലെ കീടങ്ങളിൽ നിന്നും മറ്റ് ജന്തുക്കളിൽ നിന്നും ഒക്കെ നമ്മുടെ ശരീരത്തിന് ഉപദ്രവിക്കുന്നത് നിന്നും രക്ഷപ്പെടാൻ. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ പെടാം? മഴ, തണുപ്പ്, ചൂട്, ഇതൊക്കെ പെടാം. അപ്പം ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വസ്ത്രങ്ങൾ ധരിക്കുന്നത്. അപ്പം ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. ഇപ്പം നമുക്ക് മഴക്കാലമാണ്. മഴക്കാലമായപ്പോൾ നമ്മൾ നല്ല സ്വെറ്റർ ധരിച്ച് നടക്കാറില്ല, പക്ഷെ നമ്മൾ എളുപ്പം ഉണങ്ങുന്ന രീതിയിലുള്ള തുണികളാണ് ധരിക്കാറ്. അപ്പോൾ തണുപ്പ് കാലത്ത് നമ്മൾ ധരിക്കുന്നത് പോലെ വേനൽക്കാലത്ത് നമ്മൾ ധരിക്കാറില്ല. നല്ല കോട്ടൺ വസ്ത്രങ്ങളാണ് വേനൽക്കാലത്ത് ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ധരിക്കുന്നത്. അപ്പോൾ ഓരോ കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഈ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്? വസ്ത്രങ്ങളൊക്കെ നെയ്ത് ഉണ്ടാക്കുന്നത് നൂലുകൊണ്ടാണ്. വലിയ നൂല് ഉണ്ടാക്കി ആ നൂല് ഏതൊരു വസ്ത്രം എടുത്തു കഴിഞ്ഞാലും അതൊക്കെ നൂലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അല്ലേ? നമ്മൾ പരുത്തി വസ്ത്രമായാലും പോളിസ്റ്റർ വസ്ത്രമായാലും കമ്പളി വസ്ത്രമായാലും ഒക്കെ നൂലാണുള്ളത്. പട്ടു വസ്ത്രമായാലും ഒക്കെ നൂലിൽ അതിലും നേർത്ത നാരുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ നൂല് ഉപയോഗിച്ചിട്ടാണ് എല്ലാ വസ്ത്രങ്ങളും ധരിക്കുന്നത്. നാരുകൾ പിരിച്ചെടുത്തിട്ടാണ് നൂലുണ്ടാക്കുന്നത്. ഈ നൂലിൽ നിന്നാണ് നമുക്ക് വസ്ത്രങ്ങൾ ധരിക്കുന്നത്. നമുക്ക് സസ്യത്തിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ഒക്കെ കിട്ടുന്ന നാരുകളെ നമ്മൾ പ്രകൃതി നാരുകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് പരുത്തി നാര്, പട്ടു നാരൊക്കെ പ്രകൃതി നാരുകൾക്ക് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് വിവിധ തരം സാരികള്, മുണ്ടുകള് ഒക്കെ, വിരിപ്പുകൾ തുടങ്ങിയതൊക്കെ പരുത്തി നാരുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ജന്തുക്കളിൽ നിന്നും നമുക്ക് വസ്ത്രങ്ങൾ കിട്ടാറുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? പട്ടുനൂൽ പുഴുവിൽ നിന്നും. പട്ടുനൂൽ പുഴുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അല്ലേ? പട്ടുനൂൽ പുഴുവിനെ സമാധി ഉപയോഗിച്ചിട്ടാണ്, അത് സമാധിക്കൂട്ടിൽ നിന്നാണ് നമുക്ക് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ പട്ടുനൂല് ഉപയോഗിച്ച് നമ്മൾ വിലപിടിപ്പുള്ള പട്ടുസാരികളൊക്കെ, എന്താ പട്ടുസാരിയുടെയൊക്കെ വില അല്ലേ? നല്ല പൈസ കൊടുത്തിട്ട് നമ്മുടെ മംഗള കർമ്മങ്ങൾക്കൊക്കെ പട്ടുസാരിയാണ് ധരിക്കാറ്. അപ്പം ഈ പട്ടുസാരിക്ക് നല്ല വില കൊടുത്ത് അത് നമുക്ക് ഉണ്ടാക്കുന്നത് ഈ പട്ടുനൂൽ പുഴുവിൽ നിന്നാണ്. അത് ഒരു പ്രകൃതി നാര്, ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ഒരു നാരിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കമ്പിളി വസ്ത്രങ്ങൾ, നമ്മൾ സ്വെറ്റർ, നമ്മുടെ കമ്പിളി പുതപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ചെമ്മരിയാടിൻ്റെ രോമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ചെമ്മരിയാടിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം നമുക്കതൊക്കെ വീഡിയോയിൽ കാണാം. ചെമ്മരിയാടിനെയും പട്ടുനൂലിനെയും ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. അതൊക്കെ ഈ ചെമ്മരിയാടിൻ്റെ നൂല് ഉപയോഗിച്ച്, അതിൻ്റെ രോമം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെമ്മരി ഈ കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്.
അത് ഈ കമ്പിളി വസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? കമ്പിളി വസ്ത്രം നമ്മളെ ചൂട് നിലനിർത്താൻ സഹായിക്കും. അതുകൊണ്ടാണ് നല്ല തണുപ്പ്. ഇപ്പം നമ്മൾ കാശ്മീരിലോ ഊട്ടിയിലോ ഒക്കെ പോയി നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനത്തെ കമ്പിളി വസ്ത്രങ്ങൾ, സ്വെറ്ററുകളും പുതപ്പുകളും ഒക്കെ കമ്പിളി കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് പറയുന്നത്? അത് ചൂട് നിലനിർത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ആകൃതിയിൽ വ്യത്യാസം വരുന്നില്ല. ഇപ്പോൾ നമ്മൾ കോട്ടൺ ഡ്രസ്സുകളൊക്കെ നമ്മൾ അലക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചുരുങ്ങാറുണ്ട്, പക്ഷെ കമ്പിളി ചുരുങ്ങാറില്ല. പിന്നെ അതേപോലെ അത് വൃത്തിയാക്കാൻ എളുപ്പമാണ്. വേഗം നമുക്ക് സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് അലക്കിയെടുക്കാൻ, വെയിറ്റ് ഉണ്ടെങ്കിലും അതൊക്കെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ കമ്പിളി വസ്ത്രങ്ങളുടെ പ്രത്യേകത ഇതാണ്. ചെമ്മരിയാടിൽ നിന്നാണ് നമുക്ക് കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കൊക്കെ ഇഷ്ടമാണ് തണുപ്പ് കാലത്ത് കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ. അതുപോലെ തന്നെയാണ് ജന്തുജന്യ നാരുകൾക്ക് ഉദാഹരണമാണ് പട്ടുനാരും ചെമ്മരിയാടിൻ്റെ രോമവും കമ്പിളി വസ്ത്രവും ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ നമ്മൾ കൃത്രിമമായിട്ട് വസ്ത്ര നാരുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ പോളിസ്റ്റർ അല്ലേ, അതുപോലെ തന്നെ നൈലോണ്, അതൊക്കെ റയോൺ തുടങ്ങിയൊക്കെ കൃത്രിമ നാരുകൾക്ക് ഉദാഹരണമാണ്. പ്രകൃതി നാരുകൾ, സസ്യത്തിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന പ്രകൃതി നാരുകൾ, ഈ പ്രകൃതി നാരുകളിലെ ജന്തുജന്യ നാരുകളുണ്ട്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സസ്യജന്യ നാരുകളുണ്ട്. ജന്തുജന്യ നാരുകൾക്ക് ഉദാഹരണമാണ് എന്ത്? പട്ടുനാരും ചെമ്മരിയാടിൻ്റെ രോമവും. അതുപോലെ തന്നെയാണ് കൃത്രിമ നാരുകൾക്ക് ഉദാഹരണമാണ് നൈലോണ്, റയോണ് തുടങ്ങിയ നാരുകളൊക്കെ. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് സാരികളും ഷർട്ടുകളും ഒക്കെ ഉപയോഗിക്കും. പോളിസ്റ്റർ വസ്ത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള നൂലുകൾ ഉപയോഗിച്ചിട്ടാ. നമുക്ക് അത് തറികളൊക്കെ എങ്ങനെയാണ് ഒരു നൂലുണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കണം. മനസ്സിലാക്കണം വെച്ചാൽ നമുക്കിത് വീഡിയോയിൽ കാണിച്ചു തരാം ചേച്ചി. അത് ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ. പക്ഷെ എങ്ങനെ കാണുമ്പോഴേ നമുക്കത് അറിയുള്ളൂ. അപ്പം നാരുകൾ കൂട്ടി പിണിച്ച് നൂലാക്കുന്നു. ഈ ഇതിന് നൂൽ നൂൽക്കൽ എന്നാണ് പറയുക. കുറേ താര് നമ്മുടെ മേലാറ്റൂരുണ്ട് ഖാദി ഉൽപ്പാദന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. ആടപ്പുലികുത്ത് എത്തുന്നതിന് മുമ്പേ അവിടെ ഇതുപോലെ നൂലുണ്ടാക്കുന്ന സ്ഥലം നമുക്കറിയാം. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ നൂല് ഉണ്ടാക്കുന്നത് എന്നൊക്കെ. നൂല് നൂൽക്കുന്നതിന് സ്പിന്നിങ് വീൽ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നൂലുകൾ പിന്നീട് ഒന്നിനെതിരെ മറ്റൊന്നതൊക്കെ കൈകൊണ്ടും ഇങ്ങനെ പെട്ടെന്ന്. ഇപ്പം നമുക്ക് മെഷീനുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹാൻഡ് ലൂമും പവർ ലൂമും ഉണ്ട്, കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്നതുണ്ട്, വലിയ മെഷീനറീസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും.
ബുദ്ധിമുട്ടുമില്ല. ചേച്ചിമാരും കുട്ടികളും തമ്മിൽ കാണാനാണ് ഇപ്പൊ ബുദ്ധിമുട്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ വിവിങ് എന്ന് പറഞ്ഞാല് തുണി നെയ്തെടുക്കണ ഈ നൂലുകൾ ഉപയോഗിച്ചിട്ട് തുണി നെയ്തെടുക്കണേനെ നമ്മള് വിവിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ തൂവാല ഉണ്ട് കയ്യിൽ, തൂവാല ഒന്ന് എടുത്ത് നോക്കി നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളിട്ട ഷർട്ട് ഒന്ന് നോക്കി നോക്കൂ. ഇതൊക്കെ ഇങ്ങനെ കുറേ നൂലുകൾ ചേർന്നിട്ടാണ് അത് നെയ്തെടുക്കണത്. ഇതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഒരു തുണി നാല് തുണിയായിട്ട് മാറിയെടുക്കണത്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ധാരാളം സ്പിന്നിങ് വീലുകളുണ്ട്. ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ഒരു നൂൽ നൂൽക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു തരം സ്പിന്നിങ് വീലിനെ നമ്മൾ ചർക്ക എന്ന് പറയുന്നത്. അത് കൈകൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ ചർക്ക ഉപയോഗിച്ചിട്ടും നമ്മൾ ഗാന്ധിജീനെ കാണുമ്പോൾ ഗാന്ധിജി ഷർട്ട് ഇട്ടിട്ടില്ലല്ലോ, ഷർട്ട് ഇടാത്ത ആളാണ്. അപ്പം എന്തുകൊണ്ട് ഷർട്ട് ഇടാത്തത്? ഈ ലോകത്തിലെ നമ്മുടെ ഈ ഭാരതത്തിലെ എത്രയോ ആൾക്കാർക്ക് എല്ലാവർക്കും ഷർട്ട് ഇടാൻ സാധിക്കുകയാണെങ്കിൽ ഗാന്ധിജിക്ക് സാധിക്കാം. അതാണ് പറയണത്, എല്ലാ എത്രയോ ആൾക്കാർക്ക് വസ്ത്രം ധരിക്കാനില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രം എന്താ ധരിക്കണത്, അതാണ് ഗാന്ധിജി ചിന്തിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ആ നൂൽ നൂൽക്കാൻ ഉപയോഗിച്ചിരുന്ന സ്പിന്നിങ് വീലിന് പറയുന്നതാണ് ചർക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് കൈകൊണ്ട് ഉപയോഗിച്ചിട്ടാണ് ചർക്ക. നമ്മുടെ പുസ്തകത്തിലെ ചർക്കയുടെ ഒരു ഫോട്ടോ കാണാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കൂ. അതുപോലെ തന്നെയാണ് ഇന്ന് രണ്ട് തരം തറികളാണ് നിലവിലുള്ളത്, അതായത് ഹാൻഡ്ലൂമും പവർ ലൂമും. കൈകൾ ഉപയോഗിച്ചിട്ട് നൂൽ നൂൽക്കുന്നതിനെയാണ് ഹാൻഡ്ലൂം എന്ന് പറയുന്നത്. അത് കൈത്തറി വസ്ത്രങ്ങൾ എന്ന് പറയും. ഖാദി ബോർഡിലൊക്കെ നമുക്ക് കണ്ടിട്ടില്ലേ, ഓണക്കാലത്തൊക്കെ റിബൈറ്റൊക്കെ ആയിട്ട് നല്ല നമ്മുടെ സെറ്റ് സാരികളൊക്കെ ഉണ്ടല്ലോ നെയ്തെടുക്കുന്നതാണ്. എന്നാൽ നേരെ മറിച്ച് വലിയ മെഷീനറീസൊക്കെ ഉപയോഗിച്ച് യന്ത്രങ്ങളുടെ സഹായത്തോട് ഉണ്ടാക്കുന്ന അതാണ് പവർ ലൂം. അതിന് വലിയ വൈദ്യുതിയൊക്കെ വേണം. വലിയ മെഷീനറിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ധാരാളം വൈദ്യുതിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പവർ ലൂം എന്ന് പറയുന്നത്. പവർ എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉപയോഗിച്ചുണ്ടാക്കേണ്ടത്. ഹാൻഡ് പറഞ്ഞാൽ കൈകൊണ്ട് കൈത്തറി വ്യവസായങ്ങൾ. അപ്പം അതുപോലെ നമുക്കറിയാം വസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം പോരാ, എന്ന് ഉപയോഗിച്ച വസ്ത്രം നാളെ അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ
കഴുകണം. നമ്മുടെ ശരീരത്തിലെ വിയർപ്പും ദുർഗന്ധങ്ങളൊക്കെ ഉണ്ടാവും, ചളിയൊക്കെ ഉണ്ടാവും, ഇതൊക്കെ പോകണം. അപ്പൊ വസ്ത്രങ്ങൾ നമ്മൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിലല്ലെങ്കിൽ നമ്മൾ കീടങ്ങൾ ഉണ്ടാവും അല്ലേ, കീടങ്ങൾ നശിപ്പിക്കണം, അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൊടിയും അഴുക്കും ഒക്കെ ഉള്ള വസ്ത്രങ്ങൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കൽ ഒരു ശീലമാക്കണം. നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ തന്നെ അപ്പൊ 4ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ട് നമ്മുടെ വസ്ത്രങ്ങളൊന്നും അലക്കാൻ നമുക്ക് അറിയില്ല പറഞ്ഞ മോശമല്ലേ. അതൊക്കെ നമ്മൾ സ്വയം അലക്കണം, അതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെയാണ് നഫ്തലിൻ ഗുളിക എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നമ്മൾക്ക് ഈ പാറ്റയോ കൂറയൊക്കെ വസ്ത്രങ്ങളിൽ പെട്ട് തുളയ്ക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഈ കട്ടിയുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ കൈകൊണ്ടൊക്കെ ഉപയോഗിച്ച് കഴുകിട്ട് കേടുവരുന്ന വസ്ത്രങ്ങളൊക്കെ നേരെയൊക്കെ നമ്മളെങ്ങിട്ടാ കൊടുക്കുക, ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കും. അപ്പൊ അവർ ഈ ഡ്രൈ ക്ലീനിങ്ങിന് ഉപയോഗിച്ച് അവിടെ കരണ്ടൊക്കെ ഉപയോഗിച്ച് നമ്മൾ വേണ്ട രീതിയിൽ രാസവസ്തുക്കളൊക്കെ ചേർത്ത് നല്ല വൃത്തിയായിട്ട് അവരത് തയ്ച്ചു തരും. അപ്പൊ നമ്മൾ കുറെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും വൃത്തിയുള്ള നല്ല നമ്മൾ വസ്ത്രധാരണമാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കുക അല്ലേ. ഒരാൾ നല്ല മാന്യമായിട്ട് വസ്ത്രം ധരിച്ചു വരുമ്പോൾ അപ്പം അയാൾ കാണുമ്പോൾ ഒരു ലുക്കാണ്. എത്ര നിറത്തിനെക്കാട്ടിലും നമ്മൾക്ക് അയാളുടെ ഭംഗി എന്ന് പറയുന്ന അയാളുടെ വസ്ത്രധാരണത്തിലാണ്. നല്ല വൃത്തിയുള്ള ശരീരത്തിന് ചേരുന്ന ഇറുകിയ വസ്ത്രങ്ങളൊന്നും അല്ലാതെ നല്ല ചേരുന്ന രീതിയിൽ നമ്മൾ എന്താ പറയുക, എന്നാൽ പണ്ടത്തെ പരമ്പരാഗത രീതിയിലോ അല്ലെങ്കിൽ ന്യൂ ജനറേഷനിലൊക്കെ നിങ്ങൾ പറയുന്ന രീതിയിലോ ഒന്നും അല്ലാതെ നല്ല രീതി മോഡേണായിട്ടൊന്നും അല്ലാതെ നല്ല ഒരു സാമാന്യ രീതിയിൽ വസ്ത്രം ധരിച്ചു നടക്കുക. അങ്ങനെ ഒരാളാണ് എപ്പോഴും സമൂഹം ബഹുമാനിക്കുക. നമ്മുടെ കൈയില്ലാത്ത കുപ്പായങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലേ. അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഓരോ രീതിക്കനുസരിച്ച് എത്ര നമ്മൾ കാലം മാറുമ്പോഴും എത്ര നമ്മൾ മോഡേൺ ആയാലും ന്യൂ ജനറേഷൻ ആയാലും നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ പുതിയ വസ്ത്രം ധരിക്കണം എന്നും പറയണില്ല, നല്ല വൃത്തിയുള്ളതും ശരീരത്തിന് യോജിക്കുന്നതുമായ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കണം. അടിവസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ദിവസവും അത് കഴുകി വൃത്തിയായിട്ട് ഉപയോഗിക്കണം. നമ്മുടെ ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കരുത്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചാൽ നമ്മുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യും, നമുക്ക് പല അസുഖങ്ങളും വരും. അപ്പം ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ എന്നും പുതിയത് വേണമെന്നല്ല, പുതിയ വസ്ത്രം ഇങ്ങനെ ധരിച്ചാൽ അത് തിരുമ്പാതിട്ട കാലത്തെ അവസ്ഥ എന്താ. അപ്പം നമ്മൾ നല്ല ശുചിയായിട്ടുള്ള വൃത്തിയായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, അത് ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, മാന്യമായ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇതാണ് വസ്ത്രം ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ എന്താ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനും. മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങളൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാം. കീറിയാലും കുഴപ്പമില്ല, പക്ഷെ തിരുമ്പി നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ വെച്ചാൽ നമുക്കൊരു പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പഴഭാഗം നന്നായിട്ട് വായിക്കുക. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരു 3ോ 4ോ തവണ നമ്മൾ പാഠഭാഗം വായിക്കണം, അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ധാരാളം ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ തയ്യാറാക്കണം. അപ്പോഴേ നമുക്ക് ആ പാഠം കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കും.